ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ല കേട്ടോ, ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഞങ്ങളുടെ കസിൻസും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ട് ഇന്ന് ഒരു യാത്ര പോവാണ്. ഇത് സൺഡേ ആണ്. സൺഡേ ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് എവിടേക്കെങ്കിലും കറങ്ങാൻ പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് നല്ലൊരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് തന്നെ വെച്ച് പിടിക്കുകയാണ്. നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ആട്ടോ. രണ്ട് സൈഡിലും പാടങ്ങളും, ഇത് ഏകദേശം ഒരു വില്ലേജ് സൈഡാണ്, അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും നല്ല പാടങ്ങളും പുല്ലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്? ഞങ്ങൾ പോകുന്നത് ബെൽഗോള കട്ട വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഏകദേശം മാധ്യ ജില്ല കഴിയുമ്പോഴാണ് ഈ ഒരു വാട്ടർഫോൾസ് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് വെച്ച് പിടിക്കുന്നത് അങ്ങോട്ടാണ്. അപ്പം ആ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഈ റോഡിലെ വഴികളൊക്കെയാണ് കേട്ടോ ഇത്. കാരണം ഞാൻ പറഞ്ഞല്ലോ വില്ലേജ് സൈഡാണ്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. ഫൈനലി ഞങ്ങളിതാ ഇപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. നമുക്ക് അതിലൂടെ വാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ വാട്ടർഫോൾസ് ഉള്ളത്. കാരണം ഒഴുക്ക് ഉണ്ട് എങ്കിലും നമുക്ക് പതിയെ അതിലൂടെ നടക്കാൻ കഴിയും. കാരണം ചെറിയ ചെറിയ പാറക്കല്ലുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ. അപ്പം നമുക്ക് ഒരുവിധം ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് നടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതാപ്പം ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു ഈ വെള്ളത്തിന്, അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ടുള്ള വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഇപ്പം ഈ വെള്ളത്തിൻ്റെ ഓ എന്ത് രസമല്ലേ കാണാമെന്ന് തന്നെ. അപ്പം ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു ഇലയിലൂടെ ഇങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അവിടെ കുളിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതി ആസ്വദിച്ച് ജസ്റ്റ് ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കാരണം അവർ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ അവിടെ വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഞങ്ങളിവിടെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മേലെ കൂടി. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് ഈ വഴിയിലൂടെ പോയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തൽക്കാലം അവർ ജസ്റ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ നടക്കാൻ പാകത്തിന് ഈ സിമെൻറ്റിൻ്റെ കട്ടകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ പതിയെ കയറി നമ്മളിപ്പോൾ അതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നല്ല നീല ആകാശം ഒന്ന് നോക്കിയാൽ നല്ല പച്ച കളർ ചെടികളും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ഒക്കെ കൂടി വരുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഇപ്പോൾ പതുക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കുട്ടി അയച്ച കയ്യിൽ കൊടുത്തു, കാരണം എനിക്ക് അവളെയും കൊണ്ട് ബാലൻസ് ചെയ്തില്ല നടക്കാൻ ഒരു ടെൻഷനായിരുന്നു. അപ്പം പിന്നെ ആനക്കുട്ടി അയച്ച കയ്യിലുണ്ട്. അപ്പം ഞങ്ങളിതാ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വെള്ളം ഒഴുകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ മുകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങളത് ഏകദേശം ഓപ്പോസിറ്റ് സൈഡ് എത്തി കേട്ടോ. നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3:30-4 ആ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിൽ അധികം അങ്ങോട്ട് പോയിട്ടില്ല. ആ ഒരു വെയിലിൻ്റെ ഒരു ചൂട് അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു സ്ഥലം കണ്ടപ്പോൾ പിന്നെ വെയിലൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നിയില്ല. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഇപ്പം ആ വെള്ളത്തിലൂടെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് ആ സൈഡിലേക്ക് പോവാം കേട്ടോ. സൈഡിലേക്ക് പോയിട്ട് ആ ബ്രിഡ്ജിൻ്റെ മേലെ കയറണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പം അതുകൊണ്ട് ആ ബ്രിഡ്ജിൻ്റെ മേലേക്ക് പോവാം കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാനവിടെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യുന്ന രംഗങ്ങളാണ് കേട്ടോ.
അങ്ങനെ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് കിട്ടിയതാട്ടോ ഈ ഒരു പുല്ല്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ്. അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളിപ്പോൾ തൽക്കാലം ആ കനാലിൻ്റെ സൈഡിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അയ്യോ, അപ്പോൾ ഇവനൊരു പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് ഒരു വലിയ കല്ലെടുത്ത് താഴോട്ട് ഇടുക കേട്ടോ. ആ ശരിക്കും ഞങ്ങളിതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ അത് വീഡിയോയിൽ വന്നപ്പോൾ അതിനേക്കാൾ ഭംഗിയായി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു, വെള്ളത്തിലിരുന്നു, നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു. നമ്മളിപ്പോൾ ദാ തിരിച്ച് ആ വഴിയിലൂടെ തന്നെ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോകേണ്ടതാണ് കേട്ടോ. ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് ഇത്. ഒരു ഫുൾ ഡേ എന്ന് ഞാൻ പറയില്ല, ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇനി കർണാടകയിൽ വരുന്നവരായാലും അല്ലെങ്കിൽ കർണാടകയിലുള്ളവരായാലും തന്നെ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും പോകണം. അത്ര നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.